അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് പലിശയുടെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മൾ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ എന്തെങ്കിലും ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസുകൾ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ EMI മറ്റുപയോഗിച്ച് നമ്മൾ ബാങ്ക് വഴി ചിലപ്പം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട്, സേവിങ് അക്കൗണ്ടുകളിലൂടെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പതിവായി നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ, ക്യാഷ് ചില തീയതികൾ നിർണയിച്ചുകൊണ്ട് അടവ് ആയി ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മുടെ പലിശയുമായി ഇടപെടുന്നുണ്ട്. ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അല്ലാഹു തആല ഖുർആനിലൂടെ അത് പറയുന്നുണ്ട്, പലിശയുമായി ഇടപെടാൻ പാടില്ല. പലിശ നൽകുന്നവനും അത് വാങ്ങിക്കുന്നവനും അതുമായി എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നവരൊക്കെ പലിശയുടെ ആളുകളാണ്, പലിശയുമായി ബന്ധപ്പെട്ടവരാണ്. അത് ഇസ്ലാം വളരെ കർശനമായി തന്നെ നിരോധിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയിലൂടെ നമുക്ക് കാണാൻ പറ്റും, അല്ലദീന യഖുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ല റിബ. അല്ലാഹു പറയാണ്, ഈ പലിശ ഭക്ഷിച്ചവന്, പലിശ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പലിശ ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്പാദ്യം കൊണ്ട് ഭക്ഷിക്കുന്നവർ, അങ്ങനെ അത് ഉപയോഗിച്ച ആളുകൾ ഈ പിശാജ് ബാധയേറ്റ് ഇതിന് ശേഷം ആളുകൾക്കുണ്ടാകുന്ന ഒരു തരം ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ, അവരുടെ അനക്കവും മറ്റൊക്കെ. എങ്ങനെയാണോ പിശാജ് ബാധയേറ്റ് ഒരാൾ വീണെടുത്തുനിന്ന് നിൽക്കുന്നത്, അതുപോലെയായിരിക്കും അദ്ദേഹം എന്ന് പറയുന്നുണ്ട് അല്ലാഹു ഖുർആനിലൂടെ. ശേഷം അല്ലാഹു പറയുന്നുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഈ കച്ചവടം നമുക്ക് അല്ലാഹു ഹലാലാക്കി തന്നിട്ടുണ്ട്, അതേസമയം റിബ പലിശ അത് ഹറാമാക്കിയിട്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായി നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു തരുന്നുണ്ട്. പലിശ നമുക്ക് ഹറാമാണ്, അതൊരു വിധത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ അർഹതയില്ല എന്നുള്ളത്. ഇതിന് തൊട്ട് ശേഷമുള്ള ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുവും അവൻ്റെ റസൂലും പലിശ ഭക്ഷിക്കുന്നവരെ അവരോട് യുദ്ധം ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രയോഗം കാണാൻ പറ്റും. ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹും അങ്ങനത്തെ ആളുകളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അൻജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വ മുക്കിലഹു വ കാതിബഹു വ ഷാഹിദൈഹി വ ഖാല ഹും സവാഉൻ. ഉണ്ടോ, പലിശ തിന്നുന്ന ആളുകളും അതുപോലെ അതിനെ തീറ്റിക്കുന്ന ആളുകളും അതിന് സാക്ഷി നിൽക്കുന്ന ആളുകളും, അതാരാകട്ടെ, അവരൊക്കെ അതുപോലെ വ കാതിബഹു അതിനുവേണ്ടി എന്തൊക്കെ എഴുത്ത് ഇടപാടുകളൊക്കെ ചെയ്യുന്നുണ്ടോ അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ സെയിമാണ്. ഒരാൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരൊക്കെ പലിശ ഇടപാട് നടത്തിയവരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം ഇടപാടുകൾ എവിടെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഈ ഹദീസിലൂടെയും ഖുർആനിൻ്റെ വചനങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇടപാടുകളിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാങ്ക് ഇടപാടുമായി നടത്തുന്ന ആളുകൾ അറിയാൻ, ഇപ്പം കൃത്യമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കും. നമ്മൾ മൊബൈലിലൂടെ മെസ്സേജ് വരുന്നുണ്ട്, ബാങ്കുകൾക്കൊക്കെ അതിൻ്റേതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലൊക്കെ നമുക്കത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വന്നിട്ടുണ്ട്, നമ്മൾ എത്ര ഡെബിറ്റ് ആയിട്ടുണ്ട്, എത്ര ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ
നമുക്കത് കൃത്യമായിട്ട് അതിൽ എത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇവിടെ നമുക്ക് ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ പലിശയെ ഇങ്ങനെ ഇസ്ലാം നിരോധിക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അതിലൊരു പ്രയോജനം ലഭിക്കുകയാണല്ലോ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തുന്നത് തന്നെയാണ് എന്നൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു തരത്തിലുള്ള ചൂഷണമാണ് പലിശ എന്ന് പറയുന്നത്. സാമ്പത്തിക അടിയന്തിരാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. സമ്പത്തൊക്കെ ഏതെങ്കിലും കുറഞ്ഞ വ്യക്തികളിലേക്ക്, കോർപ്പറേറ്റുകളിലേക്കൊക്കെ കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഈ ഇൻട്രസ്റ്റിലൂടെ വരാൻ സാധ്യതയുണ്ട്. കാരണം പാവപ്പെട്ട ആളുകൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിലാണ് പലിശയുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അവരുടെ ക്യാഷ് ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും അവർ ഈ പലിശയിലേക്ക് പിന്നെയും എവിടുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിന് കഴിയാതെ വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പം നമ്മൾ ഈ അടുത്തൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചാണല്ലോ ചില കല്യാണങ്ങൾ സ്ത്രീധനത്തിൻ്റെയും മറ്റും പേരിലായിട്ട് കാറും ലക്ഷങ്ങളും കൊടുത്തിട്ടും അതും മതിയാവാത്തതിൻ്റെ പേരിൽ ഈ സ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന ഒരു റിസൾട്ട്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇതിനുള്ള ക്യാഷ് എവിടുന്ന ഈ ആളുകൾ ഉണ്ടാക്കുന്ന? ബാങ്ക് ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിറ്റ് മറ്റുള്ളവരുടെ നിന്ന് കടം വാങ്ങിയിട്ട്. അപ്പോൾ പലരും കടം വാങ്ങുന്നത് സാധാരണക്കാരിൽ നിന്ന് ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല, അത് ഇങ്ങനെ ഇടപാട് നടത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് അവിടെ വരും, എന്നിട്ട് അത് കൂടുതൽ ബാധ്യതകളായി മാറും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ പലിശയെ നിരോധിക്കുന്നത്, നിഷിദ്ധമാക്കുന്നതിൻ്റെയുള്ള പ്രധാന കാരണം. ചൂഷണം തന്നെയാണ് പ്രധാനം. നേരത്തെ നമുക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് മനുഷ്യൻ്റെ ശാരീരിക അടിമത്വമാണ്, എന്നാൽ ഇതൊരു സാമ്പത്തിക അടിമത്വത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. അതിനൊരു വലിയ ഭവിഷ്യത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ആധുനിക യുഗത്തിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിനുള്ള ഒരു പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. പല രാജ്യങ്ങളും അത് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടക്കാനുള്ള ഒരു സാധ്യതയും കൂടെയാണ് ഇസ്ലാമിക് ബാങ്കിങ് ഒക്കെ വരുന്നതോടുകൂടെ നാടുകളിൽ സൃഷ്ടിക്കപ്പെടുന്നത്. എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ മൂന്ന് പ്രധാന കാരണങ്ങൾ എന്തുകൊണ്ട് പലിശ നിഷേധിക്കുന്നു എന്നതിൽ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഒന്ന്, അനർഹമായ സമ്പാദനമാണ് ഇതിലൂടെ നടക്കുന്നത്. അതെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഒരാൾ സമ്പാദിക്കേണ്ടത് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്, ജോലി ചെയ്തുകൊണ്ടാണ്. ജോലിയും നമ്മൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാം അംഗീകരിക്കുന്ന ജോലിയാകണം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പോൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന സമ്പാദ്യത്തിനപ്പുറം ജോലി ചെയ്യാതെ കിട്ടുന്ന മുതലുകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ഈ രീതിയിലുള്ള. അപ്പോൾ ആ ഒരു സമ്പാദനമാണ് യഥാർത്ഥത്തിൽ കൃത്യമായ സമ്പാദനം എന്ന് പറയുന്നത്. അനർഹമായ രീതിയിൽ വന്നു ചേരുന്നതല്ല, ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തത് അലസത പിടിപെടും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അലസത വരുന്നത്? അലസത വരുന്നത് ഇത് തന്നെയാണ്, ജോലി ചെയ്യാതെ ഈ രീതിയിലെല്ലാം ക്യാഷ് പോക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അധ്വാനിക്കാനുള്ള മടി വരുന്നു, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലാതെ വെറുതെ ക്യാഷ് കിട്ടിക്കൊണ്ടിരുന്നാൽ അലസത സ്വാഭാവികമായിട്ടും മനുഷ്യനെ പിടിപെടും. അങ്ങനെ അലസത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ശാരീരിക ഫിറ്റ്നസ്സിനെ വരെ ബാധിക്കും. അങ്ങനെ അവന് പെട്ടെന്ന് തന്നെ അകാല ചരമം സംഭവിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. വെറുതെ ഇരുന്നാൽ നമുക്ക് വരാകുന്ന രോഗങ്ങളും അതുമൂലം നമുക്ക് സംഭവിക്കാവുന്ന ആപത്തുകളും. മറ്റൊന്ന്, നിസ്സഹകരണം വർദ്ധിക്കും എന്നുള്ളതാണ്. പരസ്പരം സഹകരണം ഉണ്ടാവില്ല, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, ഇപ്പം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ ഫിത്ർ സക്കാത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം പെരുന്നാളിന് നമ്മൾ ഉലൂഹിയെ തറത്തു, സക്കാത്തുകൾ വ്യത്യസ്ത രീതിയിൽ കൊടുക്കാനുണ്ട്. കച്ചവടത്തിൻ്റെ ആയിട്ടും ധനത്തിൻ്റെ ആയിട്ടും മറ്റൊക്കെ വ്യത്യസ്ത സക്കാത്തുകൾ കൊടുക്കാനുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്? ഇതൊക്കെ പരസ്പര സഹകരണമാണ്, മനുഷ്യൻ ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുക എന്നുള്ളതിനാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാൾക്ക് 1000 രൂപ കടം കൊടുത്താൽ തിരിച്ചു വരുമ്പോൾ 1100 തരണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് കൊടുക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടല്ല കൊടുക്കുന്നത്, എനിക്കെന്തെങ്കിലും ഇങ്ങോട്ട് അതിൻ്റെ ലാഭം കിട്ടണം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്.
അപ്പൊ അങ്ങനെ പരസ്പരം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു സാഹചര്യം വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണം പ്രധാനമായിട്ടും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പലിശയെ നിരോധിച്ചത്. പലിശേനെ വ്യത്യസ്ത രീതിയിലുണ്ടല്ലോ, കടപ്പലിശയായിട്ടുണ്ട്. കടപ്പലിശ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കടം കൊടുക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാഷ് വാങ്ങുന്ന ഇതിനാണ് കടപ്പലിശ എന്ന് പറയുന്നത്. അതുപോലെ കൈപ്പലിശ എന്ന് പറഞ്ഞ സാധ്യതയുണ്ട്. ചില വസ്തുക്കൾ നമ്മൾ ഇടപാട് നടത്തുമ്പോൾ അത് അവിടെ തന്നെ കൃത്യമായ ഇടപാട് നടത്തി മറ്റൊരു ഡേറ്റിലേക്ക് നീട്ടിവെക്കാതെ ചെയ്യേണ്ട ഇടപാടുകളുണ്ട്. ഇപ്പോൾ സ്വർണം, സ്വർണത്തിന് പകരം സ്വർണം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പലിശ വരാൻ സാധ്യതയുണ്ട്. അതില്ലാതാവണമെങ്കിൽ സ്വർണം നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതേ മൂല്യത്തിന് സ്വർണം ഇപ്പുറത്തേക്ക് തിരിച്ചു കിട്ടണം. അത് അവിടെ തന്നെ വെച്ചിട്ട് കച്ചവടം ക്ലിയറായി പോകണം, മറ്റൊരു ദിവസത്തേക്ക് നീട്ടി വെക്കാൻ പാടില്ല, അവധി വെക്കാൻ പാടില്ല. അപ്പോൾ സ്വർണവുമായി ഇടപെടുന്ന ആളുകൾ സ്വർണം ജ്വല്ലറിയിൽ പോയിട്ട് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ നമ്മൾ ആ ക്യാഷ് സ്വർണം കൊടുത്ത് അതിൻ്റെ ക്യാഷ് വാങ്ങി നമ്മൾ ആ ക്യാഷ് കൊണ്ട് നമ്മുടെ മറ്റൊരു താല്പര്യമുള്ള നമ്മുടെ ഗോൾഡ് എന്താണോ ആഭരണം അത് വാങ്ങുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പകരം അതിന് പകരം അതിന് തൂക്കമില്ലാത്ത മറ്റൊരു രീതിയിൽ നമ്മൾ ഇടപാട് നടത്തിയാൽ അത് അവിടെ ഹറാമായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വ്യത്യസ്ത രീതിയിൽ പലിശ കയറി വരാനുള്ള സാധ്യതയുണ്ട്. പലിശയുടെ ഭവിഷ്യത്ത് നേരത്തെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പലിശ നിരോധിക്കുന്നത് എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ ഈ ഒരു സാമൂഹികവും മതകീയവുമായ ചില മാനങ്ങൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ അതിന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.